എല്ലാവർക്കും ഡിജിറ്റ് മേളത്തിൻ്റെ മറ്റൊരു വീഡിയോ ഓപ്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കമ്പാരിസൺ ആണ്. കമ്പാരിസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ വിപണിയിൽ ലഭിക്കുന്ന രണ്ട് ബജറ്റ് സ്മാർട്ട് ഫോണുകളായ സാംസങ്ങിൻ്റെ ഗാലക്സി M10 റിയൽമിയുടെ U1 എന്നീ രണ്ട് സ്മാർട്ട് ഫോണുകൾ വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം സാംസങ്ങിൻ്റെ ഗാലക്സി M10 ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയ മോഡലാണ്. റിയൽമിയായിട്ട് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കിതിൻ്റെ ഒരു സ്പെക്സ് കമ്പാരിസൺ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സാംസങ്ങിൻ്റെ ഗാലക്സി M10 ആൻഡ് റിയൽമി U1 ഒരു കമ്പാരിസൺ ആണ്. അതിൽ നമുക്ക് ആദ്യം സാംസങ്ങിൻ്റെ ഗാലക്സി M10 പ്ലസ് റിയൽമി U1. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ നമുക്ക് ഡിസ്പ്ലേയെ കുറിച്ച് നോക്കാം. സാംസങ്ങിൻ്റെ ഗാലക്സി M10 ഡിസ്പ്ലേ 6.22 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയിലാണ് ഈ ഫോണുകൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്നാൽ റിയൽമി U1 സ്മാർട്ട് ഫോണുകൾക്കാകട്ടെ 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയാണുള്ളത്. പിക്സൽ റെസൊല്യൂഷനാകട്ടെ അതുപോലെ തന്നെയാണ്, ഡിസ്പ്ലേക്കനുസരിച്ചുള്ള റെസൊല്യൂഷനുണ്ട്. M10 ഗാലക്സി M10 720x1560 ആൻഡ് റിയൽമി U1 1080x2340 പിക്സൽ റെസൊല്യൂഷൻ കാഴ്ചവെക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പ്രൊസസ്സറിലേക്ക് വരികയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഗാലക്സി M10 എക്സിനോസിൻ്റെ അവരുടെ സ്വന്തം പ്രൊസസ്സറാണ്. എക്സിനോസിൻ്റെ 7870 പ്രൊസസ്സറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. എന്നാൽ റിയൽമി U1 ആകട്ടെ മീഡിയ ടെക്കിൻ്റെ Helio P70 പ്രോസസ്സറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ റാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഗാലക്സി M10 2GB റാം പ്ലസ് 16GB ഇൻറ്റർണൽ സ്റ്റോറേജ്. ആൻഡ് റിയൽമി U1 ആകട്ടെ നമുക്ക് മറ്റൊരു വേരിയൻറ്റ് ലഭ്യമാണ്. എന്നാൽ റിയൽമി U1 അതേ ബേസിക് റേഞ്ചിൽ നമുക്ക് 3GB പ്ലസ് 32GB സ്റ്റോറേജ് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് ക്യാമറയിലേക്ക് നമുക്ക് കടക്കാം. സാംസങ്ങിൻ്റെ ഗാലക്സി M10 എന്ന സ്മാർട്ട് ഫോൺ ഡുവൽ ക്യാമറയാണ്. 13+5 MP ഡുവൽ ക്യാമറയിലാണ് ഈ സ്മാർട്ട് ഫോണുകൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്നാൽ റിയൽമി U1 സ്മാർട്ട് ഫോണുകൾക്കാട്ടെ 13+2. അപ്പോൾ നമ്മൾ നേരെ അവിടെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ, സെൽഫി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ, അവിടെ നമുക്ക് റിയൽമി U1 സ്മാർട്ട് ഫോണുകൾക്കാണ് മുൻഗണന നൽകേണ്ടത്. ഗാലക്സി M10 സ്മാർട്ട് ഫോണുകൾ 13 MP സെൽഫി ക്യാമറകൾ ഗാലക്സി M10 ഉണ്ടെങ്കിൽ, റിയൽമി U1 മോഡലുകൾക്ക് 25 MP സെൽഫി ക്യാമറയാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും 25ഉം 13ഉം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടെ നമുക്ക് മുൻഗണന നൽകേണ്ടത് റിയൽമി U1 സ്മാർട്ട് ഫോണുകൾക്ക് തന്നെയാണ്. ആൻഡ്രോയിഡിൻ്റെ ഒറിയോയിൽ തന്നെയാണ്, 8.1 ഒറിയോയിൽ തന്നെയാണ് രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും പ്രോസസ്സർ പ്രവർത്തിക്കുന്നത്. ഗാലക്സി M10 ആയാലും റിയൽമി U1 സ്മാർട്ട് ഫോണുകളായാലും 8.1 ഒറിയോയിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഗാലക്സി എന്ന് പറയുമ്പോഴത്തേക്കൊരു 8000 റേഞ്ചിൽ താഴെ വാങ്ങിക്കാവുന്നൊരു ഫോണാണ് ഗാലക്സി M10. എന്നാൽ റിയൽമിയുടെ U1 ₹10,999 വാങ്ങിക്കാവുന്ന അതിൻ്റെ ബേസിക്, അതായത് 3GB വേരിയൻറ്റ്, നമുക്ക് ₹10,999 ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. ഇത് സാംസങ്ങിൻ്റെ ഗാലക്സി M10 ഏകദേശം 7,990 മുതൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ കമ്പാരിസൺ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തന്ന് ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.